കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്തിനെ കയ്യേറ്റം ചെയ്തതായി ആരോപിച്ച് യു ഡി എഫ് പ്രതിഷേധം വ്യാപകമാക്കുന്നു. ചുള്ളിക്കാപ്പറമ്പിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പന്നിക്കോട് യു ഡി എഫ് നേതൃത്വത്തിൽ നടന്ന പരിപാടി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്തിനെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് യു ഡി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധം വ്യാപകമാവുന്നത്. കൊടിയത്തൂർ പഞ്ചായത്ത് വനിതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചുള്ളിക്കാപ്പറമ്പങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വനിതകൾ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. എന്റെ സംസാരം കേൾക്കുന്ന ഈ പ്രദേശത്തെ ചുള്ളിക്കപറമ്പിലെ രാഷ്ട്രീയ സാമൂഹിക സംസ്കാര രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇതുപോലെ സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ട് ഈ അങ്ങാടിയിൽ ബാനറും പിടിച്ച് ഒരു പ്രതിഷേധ സമരം ഇതുപോലെ സംഘടിപ്പിച്ചത് നമ്മുടെ ആരുടെയും ഓർമ്മയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ കെ വി ബ്രഹ്മൻ സാഹിബ് ഉൾപ്പെടെയുള്ളവരോട് ഉണ്ട് പറയട്ടെ. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. സ്ത്രീകൾ ബാനർ പിടിച്ച് അവർ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവുമായി ഇവിടെ എത്തിയിട്ടുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്നലെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ആഫീസിന് മുമ്പിൽ അരങ്ങേറിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷയായി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, കെ വി അബ്ദുറഹ്മാൻ, യു പി മുഹമ്മദ്, കുന്ദമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ധന്യ, വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സെക്രട്ടറി ഇ എൻ നദീറ, സുഹ്ര വള്ളങ്ങോട്ട്, മറിയംകുട്ടി ഹസ്സൻ, ഫാത്തിമ നാസർ, എൻ കെ അഷ്റഫ്, എ എം നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് നേതൃത്വത്തിൽ പന്നിക്കോടങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡി സി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, കെ ടി മൻസൂർ, എൻ കെ അഷ്റഫ്, ഷംസുദ്ദീൻ ചെറുവാടി, മജീദ് പുതുക്കുടി, യു പി മുഹമ്മദ്, ദിവ്യ ഷിബു, ഫസൽ കൊടിയത്തൂർ, എം സിറാജുദ്ദീൻ, ബഷീർ പുതിയോട്ടിൽ, സുജാ ടോം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.